വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊങ്കിണി സംഗ്രോളിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനായി ഞാനിവിടെ ആദ്യം ഒരു പാനിൽ ഒരു കപ്പ് പഞ്ചസാരയും ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ രണ്ട് ഏലക്ക ചതച്ചതും ചേർത്ത് ഇളക്കിയ ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. പഞ്ചസാര ലായനി തണുക്കുമ്പോഴേക്കും മറ്റൊരു പാത്രത്തിൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് അരിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് മിക്സ് ചെയ്ത ശേഷം പഞ്ചസാര ലായനി കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ വേണം മിക്സ് ചെയ്യാൻ. പഞ്ചസാര ലായനി മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് തിക്കാണെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ലൂസ് പാകത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പച്ചട്ടിയിൽ വളരെ കുറച്ച് എണ്ണയിൽ വേണം പൊരിക്കാൻ. നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് വെന്ത് സൈഡൊക്കെ ഒരു ഡിസൈനായി വരുമ്പോൾ ഇതൊരു സൈഡിലേക്ക് വച്ച് ഇതിന് മീതെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നടുഭാഗം കുക്കാകാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അടിഭാഗം ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാകും. വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊരു കൊങ്കണി റെസിപ്പിയാണ്. വളരെ കുറച്ച് എണ്ണയിൽ ഒരു പാത്രം നിറയെ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഈ കൊങ്കണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.